വിളിച്ചാൽ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്തത്. ഇന്ന് ഇവിടെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു മത്തി പീരയാണ് നമ്മൾ ചെയ്യുന്നത്. മത്തി തോരൻ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തിയാണ്. ഇത് ഇതിന് വേണ്ടതായ പൊടികൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കറിവേപ്പില ആവശ്യത്തിന് എടുക്കുക. ഇത് ചെറിയുള്ളി 1 പിടി നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞതാണ്. ഇത് 1/2 മുറി തേങ്ങയാണ്. പിന്നെ ഈ എടുത്തേക്കുന്നത് നമ്മുടെ സാധാരണ പിഴിഞ്ഞ പുളിയാണ്. അതൊരു ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് 1/2 മുറി സവാള അരിഞ്ഞതാണ്. നമ്മൾ ഓൾറെഡി 1 പിടി ചെറിയുള്ളി അരിഞ്ഞ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 1/2 സവാളയും കൂടി എടുക്കുക. ഇത് 1 ഇഞ്ച് നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ്. മുളക്, നമ്മുടെ പച്ചമുളക് അരിഞ്ഞത് കുറച്ചെടുക്കുക. നമ്മളിവിടെ കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിനായിട്ട് തേങ്ങയൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് തേങ്ങ ഇട്ടു. അതിനുശേഷം നമ്മളെടുത്തേക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം നമ്മളിട്ടു. വെച്ചേക്കുന്ന പുളി നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് അതിലേക്ക് ചേർക്കുക. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ മത്തി നന്നായിട്ട് മുറിച്ച് ചട്ടിയിലേക്ക് ഇട്ടേക്കുകയാണ്. അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടിടുക, ഇഞ്ചി നമ്മളിടുക. പച്ചമുളക് അവരവരുടെ എരിവിനായിട്ട് മാത്രം ചേർത്താൽ മതി. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർക്കുക. കറിവേപ്പിലയും ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നന്നായി ചേർത്ത് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി അരപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് അമുക്കി ഒന്ന് വെക്കുക. ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് അതിനുശേഷം നടുക്ക് മാത്രം ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിൽ നന്നായി ഒരു അരപ്പ് വെച്ച് മൂടി വെക്കുക. ഇത് ആവി വരുന്ന സമയത്ത് ചട്ടി അടിക്ക് പിടിക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. തോരനായതുകൊണ്ട് ഇനി ചട്ടി ഒന്ന് ചരിച്ചു വെച്ചിട്ട്, ചട്ടി കരിയാൻ പാടില്ല, അതുകൊണ്ട് ചരിച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീ തന്നെ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുക. വെള്ളം പറ്റുന്ന അനുസരിച്ച് ഈ ചട്ടി ഒന്ന് ചരിച്ചു വെച്ച് കൊടുത്തോണ്ടേ ഇരിക്കണം. വെള്ളം നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തോരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൂണ് വെച്ച്
ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പീര റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.